നമസ്കാരം എല്ലാവർക്കും, ഡോണിസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി പരിപാടി വന്നിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ വ്ളോഗിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പുഴയുടെ ഒഫീഷ്യൽ മീറ്റിന് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പാലക്കാട് വിങ് ഒഫീഷ്യൽ മീറ്റാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായിരിക്കും, എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് ഒന്നും അറിയില്ല. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മച്ചാനാണ്, സുഹേൽ ഡോണാണ്. പുള്ളി കാറ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേതാ കാർ? പോളോയുടെ റിവ്യൂ വരുന്നുണ്ട്, പുള്ളിയുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോ അതിനുവേണ്ടി മച്ചാന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ പോയി ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് വ്ളോഗിങ്ങും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വീഡിയോയും ഒക്കെ ഉണ്ട്. നമ്മുടെ കാറിന്റെ റിവ്യൂ വരുന്നുണ്ട്, അടിപൊളിയായിട്ട് തന്നെ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പുഴ മീറ്റിന് പോയിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടു തന്നെ അറിയാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. God, that the brothers on the rise now. Woo! Endless celebrations all in my house. Yeah. Levitating now, I'm super duper fly now. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മള് ഒരുപാട് ചുറ്റി വഴിതെറ്റി അവസാനം ഒരു സ്ഥലത്ത് എത്തി. എന്തായാലും കുറച്ച് നടക്കാനുണ്ട്, നടന്നിട്ട് നമുക്ക് അവിടേക്ക് പോവാം. ഓക്കെ, പാലക്കാടിന്റെ ഒഫീഷ്യൽ മഞ്ഞപ്പുഴ മീറ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്, പാലക്കാട് വിങ്ങിന്റെ. അപ്പൊ നമുക്ക് അവരുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മീറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ മഞ്ഞപ്പുഴയുടെ സപ്പോർട്ടും കാര്യങ്ങളും കുറിച്ച് സംസാരിക്കാം. അപ്പോ അത് മഞ്ഞപ്പുഴയുടെ പ്രീ സീസൺ മീറ്റിംഗ് ആയിരുന്നു. ISL 6 മുന്നേ നമ്മള് എല്ലാ ISL 6 മുന്നേ നടത്തുന്ന മീറ്റിംഗ് ആയിരുന്നു. അപ്പോ അതിലെ മെയിൻ അജണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഫുട്ബോള് നമുക്ക് കൊച്ചിക്ക് തിരിച്ചു കൊണ്ടുവരണം, അതായിരുന്നു ഒരു അജണ്ട. രണ്ടാമത്തെ സ്റ്റോപ്പ് സൈബർ ബുള്ളിയിങ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. നമ്മളുടെ പ്ലേയേഴ്സിനെല്ലാം സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുന്ന പരിപാടിയെല്ലാം നമുക്ക് സ്ഥിരമായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. അപ്പോൾ അതിനെതിരെ മഞ്ഞപ്പുഴയുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഇത്. ഇന്ത്യൻ ഫുട്ബോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കൊച്ചിയുടെ ക്രൗഡ് എത്രമാത്രം സപ്പോർട്ടാണെന്ന്. ഈ വട്ടം ആ ക്രൗഡ് സപ്പോർട്ടും എല്ലാം കൂടി നമ്മൾക്ക് AFF പരിഗണിക്കണം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ഫുട്ബോൾ കൊച്ചിക്ക് കൊണ്ടുവരുന്നുള്ള #IndianFootball2Kochi ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ കൂടെയുള്ള മീറ്റിംഗ് ആയിരുന്നു ഇത്. ഇപ്പോൾ നമ്മുടെ നിലവിൽ ഇന്ത്യൻ ടീമിൽ, അതായത് ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ ഏതൊക്കെ സ്ഥലത്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഷെഡ്യൂൾ നടക്കുന്നത്? ഇന്ത്യൻ ഫുട്ബോൾ നമ്മൾ കഴിഞ്ഞൊരു 4-5 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ എല്ലാം പോകുന്നത് ഒന്നുമില്ല കൊൽക്കത്ത അല്ലെങ്കിൽ മുംബൈ എന്നുള്ള രണ്ട് വെന്യുവാണ്. നമ്മളുടെ ബാക്കിയുള്ള സ്പോർട്സ് എല്ലാം ഒരു റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് ഈ സ്പോർട്സ് എല്ലാം നടത്തുന്നത്. ഒരു 6-7 വെന്യൂ സെലക്ട് ചെയ്തിട്ട് ഓരോ വർഷവും ഓരോ വെന്യൂക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ മാത്രം നമ്മുടെ മുംബൈയിലും കൊൽക്കത്തയിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇത്തവണ അത് സൗത്ത് ഇന്ത്യയിൽ നമ്മളുടെ കേരളത്തിലേക്ക് വരണം. ഇത്രയും ക്രൗഡുള്ള കേരളത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ വരണം തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. അതിനുവേണ്ടി ക്യാമ്പയിൻ ശക്തമായി നടക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ കൊച്ചി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL ഒക്കെ തുടങ്ങുന്ന എപ്പോഴാണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ വന്നില്ല. അപ്പോൾ അത് എപ്പോഴായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ? October 15 ഇന്ത്യയുടെ വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ ലാസ്റ്റ് മാച്ച്. അത് കഴിഞ്ഞിട്ട് ISL ഷെഡ്യൂൾ ഉണ്ടാവുള്ളൂ. അടുത്ത് തന്നെ ISL ഒഫീഷ്യൽ ഷെഡ്യൂൾ വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ AFF ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം സൂപ്പർ കപ്പ് നടക്കും, പിന്നീടാണ് ISL തുടങ്ങുന്നത്. ഇപ്പൊ അതിന്റെ ഷെഡ്യൂൾ പിന്നെയും മാറ്റിയിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ട് റീസൺ എന്താ? അതിന്റെ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ September, October വരുന്നത് ഇടയിൽ ഇന്ത്യയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മാച്ചസ് വരുന്നുണ്ട്. എവേ ഗെയിംസ് ഉണ്ട്, ഹോം ഗെയിംസ് ഉണ്ട്, മൊത്തം 8 കളിയുണ്ട്. അപ്പൊ അതിന്റെ പ്രാക്ടീസ് മാച്ചസ് ഉണ്ട്, അവർക്ക് പ്രാക്ടീസിന് ടൈം വേണം. അതുകൊണ്ടാണ് സൂപ്പർ കപ്പ് ഏപ്രിലേക്ക് മാറ്റാൻ ഇപ്പൊ ആലോചിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ഡേറ്റ് വന്നിട്ടില്ല. ഇതിപ്പോ പറഞ്ഞത് നമ്മുടെ സ്റ്റേറ്റ് കോർ മെമ്പർ ആണ്. അപ്പൊ താങ്ക് യു, വളരെ സന്തോഷം. ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാരും ഇതിനെ കൊണ്ട് ഹാഷ്ടാഗ് മീൻസ് സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് എല്ലാരും പ്രതികരിക്കണം. അപ്പോ അത് ഹാഷ്ടാഗ് ആയിട്ട് തന്നെ ഇതാക്കണം. കാരണം അധികം പ്ലേയേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കുക.
കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ മഞ്ഞപ്പടം മീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെയായിരുന്നു. നല്ല രീതിയിൽ കോർഡിനേഷൻ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL ഇന്ത്യൻ ടീമിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പൊ അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റി. അപ്പൊ അവസാനം നമ്മുടെ മീറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ 11 മുതൽ 1 മണി വരെ, 2.5 മണിക്കൂറോളം നമ്മൾ നീണ്ടു നിൽക്കുന്ന ഒരു ടോക്ക് ആയിരുന്നു. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് സൈബർ ഇത് തന്നെയായിരുന്നു. സൈബർ ആക്രമണം അതും കാര്യങ്ങളും എല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേഡിയത്തിനെ കുറിച്ചിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ, മഞ്ഞപ്പട എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അതിന്റെ കാര്യങ്ങളും എല്ലാമാണ് അവർ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ കളി, അതുപോലെ തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ആരാധകൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകും, കൊച്ചിയിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടതുണ്ട്. ജേഴ്സി ആണെങ്കിലും അതുപോലെ തന്നെ ചാൻഡ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മള് ചാറ്റും കാര്യങ്ങളും അവരുടെ ബാനർ എങ്ങനെയാണ് അവരത് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഏകദേശം ഈ ഒരു മീറ്റപ്പിലൂടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഇനി ഇതേമാതിരി എന്തെങ്കിലും മീറ്റപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇതുവരെ പോവാത്തവരുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീനെ കാട്ടിയും, കാരണം അവര് കുറെ ഗ്രൂപ്സ് പറയുന്നുണ്ട് അവര്, കാരണം അവര് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ ഒഫീഷ്യൽ മഞ്ഞപ്പട എന്നുള്ള ആ ഒരു ഇത്, കാരണം കുറെ ഫേക്ക് ന്യൂസ് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ ഫേക്ക് ന്യൂസും കാര്യങ്ങളും പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ അതിന് നമുക്കൊരു വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ഇതാണ് ഈ ഒരു മീറ്റപ്പ്. കാരണം നമ്മൾ ഫേക്ക് ന്യൂസ് കണ്ടിട്ട് നമ്മൾ ഒരാളെ വിലയിരുത്തരുത് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോ അത് അതൊന്ന്, കാരണം നിങ്ങളുടെ അടുത്ത് ഇതേമാരത്തെ മീറ്റപ്പ് ഉണ്ടെങ്കിൽ എല്ലാരും ഒന്ന് പോവുക, അത്രേ പറയാനുള്ളൂ. അതെ, എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്ത് നമ്മളിതുപോലെ തന്നെ വീഡിയോസിൽ നമ്മുടെ മഞ്ഞപ്പട അതായത് കൊച്ചിയിലൊക്കെ പോയി കളി കാണുന്ന വീഡിയോ വ്ളോഗ് ഒക്കെ നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മൾ വലിയൊരു വീഡിയോ ഒന്നല്ല, നമ്മൾ ചെറിയൊരു വീഡിയോ, ഈ സംഭവം എന്താണെന്ന് മഞ്ഞപ്പടയുടെ ഈ വിങ് മീറ്റുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയിക്കാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തിന്റെ ചാനലായിട്ടുള്ള സുഹേൽ ഡോണിന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് ലിസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ബൈ ഗൈസ്. You should pull the fucking trigger. Pull the trigger. Ain't nobody gonna do for you.